വളരെ ആശാവഹമായിരുന്നു ഞങ്ങളുടെ യാത്ര, വളരെ വിജയകരമായിരുന്നു. ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് 100% അല്ലെങ്കിൽ 200% അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഞങ്ങൾ പിന്നെ 2ാം തീയതി കാസർഗോഡ് തുടങ്ങി, ഇന്നലെ കോഴിക്കോട് അവസാനിച്ചു. ഓരോ യാത്രയുടെ പ്രധാന ഒരു പരിപാടി എന്നുള്ളത് പിന്നെ അതാത് ജില്ലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. അതെല്ലാം സമാന മനസ്കരായിട്ടുള്ള ആളുകളുടെ ഒരു ഹൃദയ സംഗമമായിട്ടാണ് ഞങ്ങൾക്ക് അത് അനുഭവപ്പെട്ടത്. കാരണം ഓരോരുത്തരുടെയും ഉള്ളിൽ പല ആശങ്കകളും ഉണ്ടായിരുന്നു. അവരൊക്കെ പങ്കുവെച്ച ഒരു കാര്യം അതാണ്. പക്ഷെ ഈ ആശങ്ക ആര് പറയും എന്നായിരുന്നു പലരും സംശയം ചോദിച്ചത്. അങ്ങനെ സംശയിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ അവരെ വിളിക്കുന്നതും ഞങ്ങൾ അങ്ങോട്ട് എത്തുന്നതും. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, ഇതുപോലെയുള്ളൊരു വിധി ഒരു വിളി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ അവർ മുസ്ലിം ലീഗിൻ്റെ ഒരു ചരിത്രവും പറഞ്ഞു. കേരളം ഇപ്പോൾ ഞങ്ങളെപ്പോഴും എല്ലായിടത്തും പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത്. നമ്മുടെ കാസർഗോഡ് നിന്ന് തുടങ്ങുമ്പോൾ ചിന്മയ മിഷൻ്റെ കേരള ചീഫുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളം എപ്പോൾ സ്വാരസ്യങ്ങളിലേക്ക് പോയി പോകുന്നുവോ ആ സമയത്തൊക്കെ മലപ്പുറത്ത് നിന്നുള്ള ഒരു ശബ്ദം ഞങ്ങളൊക്കെ കാത്തിരിക്കാറുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ സമാധാനമാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ആത്മധൈര്യവും ആത്മവിശ്വാസവും പകർന്നു വന്നായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം തന്നെയാണ്, ആ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ പോലെ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ ചെന്നിടത്തൊക്കെ തന്നെ അവരിങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇത് കാരണം ഇതിന് ഇതൊക്കെ പറയാൻ ആൾ വേണമല്ലോ, എല്ലാവർക്കും ആശങ്ക ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതൊരു കാര്യമില്ല. കാരണം ഈ ഇപ്പോൾ ഈ അപസ്വരങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് എന്ന് എല്ലാവരും സമ്മതിച്ചു. ആ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, പക്ഷേ അത് ചെറിയൊരു വിഭാഗമാണ്. പക്ഷേ ആ ചെറിയ വിഭാഗത്തിനാണ് ശബ്ദം കൂടുതലുള്ളത് എന്നാണ് അവർ പറയുന്നത്. എല്ലാവരും പറഞ്ഞാൽ അങ്ങനെയാണ്, ആ ചെറിയ വിഭാഗത്തിൻ്റെ അവർ കൂടുതൽ ഒച്ചയായിട്ട് പറയുന്നു. അപ്പോൾ അത് എല്ലാവരും കേൾക്കുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ അതാണ് കൂടുതൽ പ്രചരിക്കുന്നത്. അതേ അവസരത്തിൽ ഇതിനോടൊന്നും യോജിക്കാത്ത മഹാഭൂരിപക്ഷം എല്ലാ മതങ്ങളിലുമുണ്ട്, മഹാഭൂരിപക്ഷം ആൾക്കാർ ഇതിനോട് യോജിക്കാത്തവരാണ്. പക്ഷേ അവരിത് ആരോടും പറയുന്നില്ല, അതിങ്ങനെ നിശബ്ദമായിട്ട് വെച്ച് പോകുന്നു. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിങ്ങനെ ചെന്നിട്ട് ഒരു കൂടിക്കാഴ്ചയിലൂടെ അവരൊക്കെ ഒന്നിച്ചിരുത്തി. അപ്പോൾ എല്ലാവരും അത് പങ്കുവെക്കുകയും ചെയ്തു. ഇതിന് ഉള്ളൊരു പരിഹാരം എന്നുള്ളത് ഇങ്ങനെ ഈ സമൂഹത്തിന് ഈ ചെറിയ വിഭാഗം ഉണ്ടല്ലോ, അവരാണ് വിശ്വാസത്തിൻ്റെ പേരിൽ മതങ്ങളുടെ പേരിൽ അസഹിഷ്ണുത പടർത്തുന്ന ആൾക്കാരുണ്ട്, വെറുപ്പ് പറയുന്ന ആൾക്കാരുണ്ട്, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ചെറിയ വിഭാഗം. അപ്പോൾ അതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ശബ്ദിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഒരാൾ ഉദാഹരണമായിട്ട് പറഞ്ഞ ഒരാൾ ഞാൻ എൻ്റെ ഒരാളാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ അത് പാടില്ല, അവനവൻ്റെ ആളുകളാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അതിനെ വിമർശിക്കാനും അതിനെ ഒറ്റപ്പെടുത്താനും എല്ലാവരും തയ്യാറാകണം. അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും തയ്യാറാകുമ്പോൾ പിന്നെ അവരുടെ ആ ശബ്ദത്തിന് വിലയുണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് ആവശ്യം അതാണ്, മഹാഭൂരിപക്ഷവും സമാധാനവും ശാന്തിയും ഒക്കെ ആഗ്രഹിക്കുന്നു. ആ മഹാഭൂരിപക്ഷത്തിൻ്റെ ഒരു ശബ്ദമായി അല്ലെങ്കിൽ അവർക്ക് കൂട്ടായിട്ടാണ് മുസ്ലിം ലീഗ് ഈ യാത്രയൊക്കെ നടത്തിയത്. ഈ മതങ്ങളെക്കുറിച്ച് സ്കൂൾ തലം മുതൽ മനസ്സിലാക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എങ്ങനെയാണ് ലീഗ് വിദ്യാഭ്യാസ മന്ത്രിയൊക്കെയാണോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ ഞങ്ങൾ ഈ യാത്രയുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് സർക്കാരിൽ സമർപ്പിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണോ അത് പരിശോധിച്ച് അത് ചെയ്യും. പൊതുസമൂഹത്തോട് നമുക്ക് എന്താണോ പറയേണ്ടത് അത് ചെയ്യും. അപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസത്തിൽ മതമൂല്യങ്ങളെ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുണ്ടല്ലോ, അപ്പോൾ അവർ സ്വന്തമായിട്ട് അവരുടെ മതങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, പക്ഷേ താരതമ്യ പഠനം നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്കൂൾ സിലബസുകളിൽ തന്നെ മതമൂല്യങ്ങളെക്കുറിച്ചുള്ള എല്ലാവർക്കും പഠിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തണം. അത് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല വേറൊന്നുകൂടി ഉണ്ടായത് പിന്നെ സാമുദായിക സൗഹാർദ്ദവും സഹവർത്തിത്വമൊക്കെ ഇത് ഊട്ടിയുറപ്പിക്കാൻ ഒരു മന്ത്രാലയം തന്നെ സ്ഥാപിക്കണം എന്നുള്ള നിർദ്ദേശവും വന്നു. കാരണം ഇപ്പോൾ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും മന്ത്രാലയം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് സഹിഷ്ണുതയും സഹവർത്തിത്വവും ഒക്കെ ഊട്ടിയുറപ്പിക്കുകയാണ്. ആ ഒരു മതേതര മന്ത്രാലയം എന്നോ മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് എന്നോ മിനിസ്ട്രി ഓഫ് ടോളറൻസ് എന്നോ, കാരണം പല വിദേശ രാജ്യങ്ങളും ആ രീതിയിൽ മന്ത്രാലയങ്ങളുണ്ട്. ആ അപ്പോൾ പല രാജ്യങ്ങളിലുണ്ട്, അറബ് രാജ്യങ്ങളിലുണ്ട്, നോർവേയിലുണ്ട്, ന്യൂസിലാൻഡുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു സഹിഷ്ണുതയുടെ മന്ത്രാലയം തന്നെ സ്ഥാപിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് വിവാദമായി എന്നതിൻ്റെ ശേഷമാണ് മുസ്ലിം ലീഗ് അത് ശ്രദ്ധിച്ചത്. ഖാദർ സാഹിബ് നമുക്ക് നല്ല പ്രഭാഷകനാണ്, മുസ്ലിം ലീഗുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഒരു പരിപാടിയിൽ പോയപ്പോൾ അത് ചില വിവാദങ്ങളായി
അപ്പോൾ പാർട്ടി അത് ശ്രദ്ധിച്ചു, അദ്ദേഹത്തോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദീകരണം കിട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. കഴിഞ്ഞ ദിവസത്തെ അങ്ങയുടെ പ്രസംഗത്തിൽ തന്നെ പരോക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ നേതാക്കന്മാരെ പരിപാടികളിൽ പോകുന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞതല്ല, അത് പാർട്ടിയുടെ ഒരു ലൈനാണ്. ഏത് പാർട്ടിയിലും അതുണ്ടാവുമല്ലോ. നമ്മൾ പ്രാഥമികമായിട്ട് എല്ലാ പാർട്ടി പ്രവർത്തകന്മാരും ചിന്തിക്കേണ്ട കാര്യമാണ്, അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എനിക്ക് അത് പ്രത്യേക ഞാൻ പറഞ്ഞു, പാർട്ടിക്ക് പാർട്ടിയുടെ നയങ്ങളുണ്ട്, അത് പാർട്ടി പ്രവർത്തകന്മാരത് പാലിക്കണം. അതെല്ലാവർക്കും അത് അറിയാം. ആ അടിസ്ഥാനപരമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാകും, അത്രേ ഉള്ളൂ. സൂക്ഷ്മത പുലർത്തണം അല്ലേ? അതെ, സൂക്ഷ്മത പുലർത്തണം. മൃദുഭാഷയായിരിക്കണം താങ്കൾ പറഞ്ഞിരുന്നു. അതെ, അപ്പൊ അതിൽ അങ്ങനെയാണോ എല്ലാ നേതാക്കളും അങ്ങനെയാണെന്നുണ്ടോ? അതിന്റെ ഇടയ്ക്ക് എം എം മണി അധിക്ഷേപിച്ച് പി കെ ബഷീറിന്റെ ഒരു പ്രശ്നമൊക്കെ ഇതുപോലെ തന്നെ വിവാദമായിരുന്നു. നേതാക്കൾ കുറെ കൂടെ ആ കാര്യത്തിൽ കുറച്ച് സഹിഷ്ണുത പുലർത്തണം എന്നാണ് വ്യക്തിപരമായിട്ട് പറയേണ്ടത്. ആരെയും കളറിൻ്റെ പേരിലോ വംശീയമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ പാടില്ല. അതൊന്നും ഇന്ത്യയിൽ തന്നെ അതൊന്നും ചേർന്ന രീതിയല്ല. അത് ചിലപ്പോൾ ആസൈനികമായിട്ട് ഇപ്പോൾ ആവേശത്തിൽ പറഞ്ഞു പോകുന്നതാണ്. ഏതായാലും അതിനെതിരെ ഞങ്ങൾ പിന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പരസ്പരം പരസ്പരമുള്ള ആദരവ്, വിമർശനങ്ങളും പരസ്പരം ആദരവ് നിലനിർത്തിക്കൊണ്ടേ പാടുള്ളൂ എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ഖാദർ സാഹിബിൻ്റെ വിശദീകരണം കിട്ടിയ ശേഷം മീറ്റിംഗ് ഉണ്ടോ, യോഗം ഉണ്ടോ, എങ്ങനെ തീരുമാനങ്ങൾ? അതെ, ഏതായാലും യോഗം ചേരും. അത് അതിന് മാത്രമുള്ള യോഗമല്ല, യോഗത്തിൽ ചർച്ച ചെയ്യും വിശദീകരണം കിട്ടിയതിന് ശേഷം. യാത്രയുടെ കാര്യങ്ങളൊക്കെ വിജയകരമായി ഇതൊക്കെ വിലയിരുത്താനുള്ള ഒരു യോഗം ഉണ്ടാവില്ല? അതെ, ഇതൊക്കെ വിലയിരുത്തിയിട്ട്, കാരണം ഇതിന് ഫോളോ അപ്പ് വേണം. എല്ലാവരും പറഞ്ഞ അതാണ്, ഞങ്ങളുടെ കൂടി ഇരുന്നിടത്തൊക്കെ പറഞ്ഞത്, ഇത് ഒറ്റ ഇരുത്തത്തിൽ ഇത് തീർക്കാൻ പാടില്ല. ഇങ്ങനെ താഴെ തട്ടിലേക്ക് കൂടി വ്യാപിച്ചു, നാട്ടിൻപുറങ്ങളിൽ വേണം, സ്കൂളുകളിൽ വേണം, തൊഴിലിടങ്ങളിൽ വേണം, കോളേജുകളിൽ വേണം, അവിടെയൊക്കെ എല്ലാവരും കൂട്ടിയിരുത്തിയിട്ട് ഇങ്ങനെയുള്ള ഒരു പരസ്പരം ആശയവിനിമയം വേണം. അപ്പം അതിനൊക്കെയുള്ള പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്, പിന്നീട് പറയുന്നതാണ്.